നെഹമിയ 9 ജനം പാപമേറ്റുപറയുന്നു. ആ മാസം 24 ദിവസം ഇസ്രായേൽ ജനം സമ്മേളിച്ചു. അവർ ചാക്കുടുത്ത് തലയിൽ പൂഴി വിതറി ഉപവസിച്ചു. അവർ അന്യജനതകളിൽ നിന്ന് വേർതിരിയുകയും എഴുന്നേറ്റ് നിന്ന് തങ്ങളുടെ പാപങ്ങളും പിതാക്കന്മാരുടെ അകൃത്യങ്ങളും ഏറ്റുപറയുകയും ചെയ്തു. കൂടാതെ ദിവസത്തിന്റെ കാൽഭാഗം തങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നിയമഗ്രന്ഥം എഴുന്നേറ്റ് നിന്ന് വായിക്കാനും കാൽഭാഗം തങ്ങളുടെ പാപങ്ങളേറ്റുപറഞ്ഞ് അവിടുത്തെ ആരാധിക്കാനും ചെലവഴിച്ചു. യശുവ, ബാനി, കത്മിയേൽ, ഷബാനിയ, ബുന്നി, ഷെറബിയ, ബാനി, കെനാനി എന്നിവർ ലേവിയരുടെ പീഠങ്ങളിൽ നിന്നുകൊണ്ട് ദൈവമായ കർത്താവിനെ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ചു. അനന്തരം ലേവിയരായ യശുവ, കത്മിയേൽ, ബാനി, ഹഷ്ബനായ, ഷെറബിയ, ഹോദിയ, ഷബാനിയ, പത്താഹിയ എന്നിവർ ജനത്തെ ആഹ്വാനം ചെയ്തു. എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ എന്നേക്കും സ്തുതിക്കുവിൻ. എല്ലാ സ്തോത്രങ്ങൾക്കും അതീതനായ അവിടുത്തെ മഹനീയ നാമം സ്തുതിക്കപ്പെടട്ടെ. എസ്ര തുടർന്നു, അവിടുന്ന് മാത്രമാണ് കർത്താവ്. അവിടുന്ന് ആകാശത്തെയും സ്വർഗാതിസ്വർഗത്തെയും ആകാശസൈന്യത്തെയും ഭൂമിയെയും അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി. അവിടുന്ന് അവയെ സംരക്ഷിക്കുന്നു. ആകാശഗോളങ്ങൾ അവിടുത്തെ ആരാധിക്കുന്നു. അവിടുന്നാണ് കൽദായ ദേശമായ ഊറിൽ നിന്ന് അബ്രാമിനെ തിരഞ്ഞെടുത്തുകൊണ്ടുവന്ന് അബ്രാഹം എന്ന് പേര് നൽകിയ ദൈവമായ കർത്താവ്. അവൻ വിശ്വസ്തനാണെന്ന് അവിടുന്ന് മനസ്സിലാക്കി. കാനാനിയർ, ഹിത്യർ, അമോര്യർ, പെരീസ്യർ, ജബൂസ്യർ, ഗിർഗാഷ്യർ എന്നിവരുടെ നാട് അവന്റെ പിൻഗാമികൾക്ക് നൽകുമെന്ന് അവിടുന്ന് അവനോട് വാഗ്ദാനം ചെയ്തു. നീതിമാനായ അവിടുന്ന് അത് നിറവേറ്റി. അവിടുന്ന് ഈജിപ്തിൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ പീഡകൾ കാണുകയും ചെങ്കടലിൽ വെച്ചുള്ള വിലാപം ശ്രവിക്കുകയും ചെയ്തു. ഫറവോയും സേവകന്മാരും ജനവും ഞങ്ങളുടെ പിതാക്കന്മാരോട് ധിക്കാരം പ്രവർത്തിച്ചത് അവിടുന്ന് അറിഞ്ഞു. അവർക്കെതിരായി അവിടുന്ന് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് ഇന്നെന്ന പോലെ അവിടുത്തെ നാമം വിശ്രുതമാക്കി. അവരുടെ മുൻപിൽ അവിടുന്ന് കടലിനെ വിഭജിച്ചു. ജനം ഉണങ്ങിയ നിലത്തിലൂടെ കടന്നു. അവരെ അനുധാവനം ചെയ്തവരെ അവിടുന്ന് കല്ലെന്ന പോലെ കടലിലാഴ്ത്തി. പകൽ മേഘസ്തംഭത്താൽ അവിടുന്നവരെ നയിച്ചു. രാത്രി അഗ്നിസ്തംഭത്താൽ അവർക്കു വഴികാട്ടി. സ്വർഗസ്ഥനായ അവിടുന്ന് സീനായ് മലയിൽ ഇറങ്ങിവന്ന് അവരോട് സംസാരിക്കുകയും ഉചിതമായ നിർദ്ദേശങ്ങളും നിയമങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും അവർക്ക് നൽകുകയും ചെയ്തു. അവിടുത്തെ ദാസനായ മോശ വഴി വിശുദ്ധ സാബത്തും പ്രമാണങ്ങളും കൽപ്പനകളും അവർക്ക് നൽകി. അവിടുന്ന് അവർക്ക് ആകാശത്തുനിന്ന് അപ്പവും പാറയിൽ നിന്ന് ദാഹജലവും നൽകി. അങ്ങ് വാഗ്ദാനം ചെയ്ത നാട് കൈവശപ്പെടുത്താൻ അവരോട് കൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ അവരും ഞങ്ങളുടെ പിതാക്കന്മാരും ധിക്കാരവും ദുശാഠ്യവും കാട്ടി അവിടുത്തെ കൽപ്പന ലംഘിച്ചു. അവർ അനുസരിക്കാൻ വിസമ്മതിച്ച് അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ അവഗണിച്ചു. ദുശാഠ്യക്കാരായ അവർ ഈജിപ്തിലെ അടിമത്തത്തിലേക്ക് മടങ്ങാൻ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ക്ഷമിക്കാൻ സന്നദ്ധനും ദയാലുവും കൃപാനിധിയും ക്ഷമാശീലനും അളവറ്റ സ്നേഹത്തിന് ഉടയവനുമായ ദൈവമാകയാൽ അവിടുന്ന് അവരെ കൈവെടിഞ്ഞില്ല. അവർ ലോഹം കൊണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി. ഇതാ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച ദൈവമെന്ന് പറഞ്ഞ് ഘോരമായി ദൈവത്തെ ദുഷിച്ചു. എന്നിട്ടും കാരുണ്യവാനായ അവിടുന്ന് അവരെ മരുഭൂമിയിൽ ഉപേക്ഷിച്ചില്ല. പകൽ അവരെ നയിച്ച മേഘസ്തംഭവും രാത്രി അവർക്ക് വഴികാട്ടിയ അഗ്നിസ്തംഭവും അവരെ വിട്ടുപോയില്ല. അവിടുന്ന് തന്റെ ചൈതന്യം പകർന്ന് അവരിൽ വിവേകമുദിപ്പിച്ചു. മന്നായും ദാഹജലവും തുടർന്ന് നൽകി. 40 അവിടുന്ന് അവരെ മരുഭൂമിയിൽ സംരക്ഷിച്ചു. അവർക്കൊന്നിനും കുറവില്ലായിരുന്നു. അവരുടെ വസ്ത്രം ജീർണിച്ചില്ല, പാദം വീങ്ങിയില്ല. രാജ്യങ്ങളെയും ജനതകളെയും അവിടുന്ന് അവർക്ക് ഏൽപ്പിച്ചുകൊടുത്തു. ദേശമെല്ലാം അവർക്കധീനമാക്കി. അവർ ഹെഷ്ബോൺ രാജാവായ സീഹോന്റെയും ബാഷാൻ രാജാവായ ഓഗിന്റെയും രാജ്യങ്ങൾ കൈവശപ്പെടുത്തി. ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ അവരുടെ സന്തതികളെ അവിടുന്ന് വർദ്ധിപ്പിച്ചു. അവരുടെ പിതാക്കന്മാരോട് കൈവശമാക്കാൻ കൽപ്പിച്ചിരുന്ന ദേശത്തേക്ക് അവിടുന്ന് അവരെ നയിച്ചു. അത് അവർ കൈവശമാക്കി. തദ്ദേശവാസികളായ കാനാന്യരെ അവിടുന്ന് പരാജയപ്പെടുത്തി. അവരോടും അവരുടെ രാജാക്കന്മാരോടും ഇഷ്ടം പോലെ പെരുമാറാൻ അവിടുന്ന് തന്റെ ജനത്തെ അനുവദിച്ചു. സുരക്ഷിത നഗരങ്ങളും ഫലഭൂയിഷ്ടമായ പ്രദേശങ്ങളും അവർ പിടിച്ചടക്കി. വിശിഷ്ട വിഭവങ്ങൾ നിറഞ്ഞ വീടുകൾ, കിണറുകൾ, മുന്തിരിത്തോപ്പുകൾ, ഒലിവ് തോട്ടങ്ങൾ, ഫലവൃക്ഷങ്ങൾ എന്നിവ ധാരാളമായി അവർ അധീനമാക്കി. അവർ തിന്നുകൊഴുത്തു. അവിടുന്ന് നൽകിയ വിശിഷ്ട വിഭവങ്ങൾ അവർ ആസ്വദിച്ചു. എങ്കിലും
ധിക്കാരികളായ അവർ അവിടുത്തെ എതിർക്കുകയും നിയമത്തെ അവഗണിക്കുകയും ചെയ്തു. അങ്ങയുടെ അടുക്കലേക്ക് മടങ്ങിവരാൻ ഉപദേശിച്ച അങ്ങയുടെ പ്രവാചകന്മാരെ വധിക്കുകയും അങ്ങയെ ആവർത്തിച്ച് നിന്ദിക്കുകയും ചെയ്തു. അവിടുന്ന് അവരെ ശത്രുകരങ്ങളിൽ ഏൽപ്പിച്ചു. ശത്രുക്കളുടെ പീഡനമേറ്റ് അവർ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചു. സ്വർഗത്തിൽ നിന്ന് അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. കാരുണ്യാതിരേഖത്താൽ അവിടുന്ന് രക്ഷകന്മാരെ അയച്ച് അവരെ ശത്രുകരങ്ങളിൽ നിന്ന് രക്ഷിച്ചു. എന്നാൽ സ്വസ്ഥത ലഭിച്ചപ്പോൾ അവർ വീണ്ടും തിന്മ ചെയ്തു. അവിടുന്ന് അവരെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചുകൊടുത്തു. ശത്രുക്കൾ അവരുടെ മേൽ ആധിപത്യം പുലർത്തി. അവർ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. അങ്ങനെ കാരുണ്യാതിരേഖത്താൽ അവിടുന്ന് പലതവണ അവരെ രക്ഷിച്ചു. നിയമമനുസരിക്കാൻ അവിടുന്ന് അവരെ അനുശാസിച്ചു. എങ്കിലും അവർ ധിക്കാരപൂർവം അവിടുത്തെ കൽപ്പനകൾ ലംഘിച്ച് പാപം ചെയ്തു. ജീവദായകമായ അവിടുത്തെ അനുശാസനങ്ങൾ പാലിച്ചില്ല. ദുശ്ശാഠ്യക്കാരായ അവർ മറുതലിച്ചുകൊണ്ടിരുന്നു. വളരെ കാലം അവിടുന്ന് അവരോട് ക്ഷമിച്ചു. പ്രവാചകന്മാരിലൂടെ അവിടുത്തെ ആത്മാവ് അവർക്ക് താക്കീത് നൽകി. എന്നിട്ടും അവർ ഗൗനിച്ചില്ല. അതിനാൽ അവിടുന്ന് അവരെ ജനതകൾക്ക് ഏൽപ്പിച്ചുകൊടുത്തു. എന്നാൽ കാരുണ്യാതിരേഖം നിമിത്തം അവിടുന്ന് അവരെ നിർമൂലമാക്കുകയോ പരിത്യജിക്കുകയോ ചെയ്തില്ല. അവിടുന്ന് ദയാലുവും കൃപാനിധിയുമായ ദൈവമാകുന്നു. മഹോന്നതനും ശക്തനും ഭീതികരനുമായ ദൈവമേ, ഉടമ്പടി പാലിക്കുന്ന സ്നേഹനിധേ, അസീറിയ രാജാക്കന്മാരുടെ കാലം മുതൽ ഇന്നുവരെ ഞങ്ങൾക്കും ഞങ്ങളുടെ രാജാക്കന്മാർക്കും പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും പിതാക്കന്മാർക്കും അവിടുത്തെ ജനത്തിനും നേരിട്ടിരിക്കുന്ന ദുരിതങ്ങൾ നിസാരമായി തള്ളരുതേ. നീതിയുക്തമായാണ് അവിടുന്ന് ഞങ്ങളെ ശിക്ഷിച്ചത്. അവിടുന്ന് വിശ്വസ്തതയോടെ വർത്തിച്ചു, ഞങ്ങളോ ദുഷ്ടത പ്രവർത്തിച്ചു. ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പിതാക്കന്മാരും അവിടുത്തെ നിയമങ്ങളും കൽപ്പനകളും താക്കീതുകളും അവഗണിച്ചു. സ്വന്തം രാജ്യത്ത്, വിശാലവും സമ്പന്നവുമായ ദേശത്ത് അങ്ങ് നൽകിയ സമൃദ്ധി ആസ്വദിച്ചു കഴിയുമ്പോഴും അവർ അവിടുത്തെ സേവിച്ചില്ല. ദുഷ്പ്രവൃത്തികൾ ഉപേക്ഷിച്ചതുമില്ല. സൽഫലങ്ങളും നൽവരങ്ങളും ആസ്വദിക്കുന്നതിന് അവിടുന്ന് ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ ദേശത്ത് ഇന്ന് ഞങ്ങൾ അടിമകളാണ്. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം ഞങ്ങളെ കീഴ്പ്പെടുത്താൻ അങ്ങ് നിയോഗിച്ച രാജാക്കന്മാർ ദേശത്തിന്റെ സമൃദ്ധി അനുഭവിക്കുന്നു. ഞങ്ങളും ഞങ്ങളുടെ കന്നുകാലികളും അവരുടെ വരുതിയിലാണ്. ഞങ്ങളുടെ ജീവിതം ദുരിതപൂർണമാണ്. ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നു. തന്മൂലം ഞങ്ങൾ ഒരുടമ്പടി എഴുതിയുണ്ടാക്കുകയും നേതാക്കന്മാരും ലേവ്യരും പുരോഹിതന്മാരും അതിൽ ഒപ്പുവെക്കുകയും ചെയ്യുന്നു. നെഹെമിയ 10 ഉടമ്പടിയിൽ ഒപ്പുവെച്ചവർ. ഹക്കാലിയായുടെ പുത്രനും ദേശാധിപതിയുമായ നെഹെമിയ, സെദക്കിയ, പുരോഹിതന്മാർ സെറായ, അസറിയ, ജെറമിയ, പാഷൂർ, അമരിയ, മൽക്കിയ, ഹത്തൂഷ്, ഷബാനിയ, മല്ലൂക്ക്, ഹാരിം, മെറെമോത്ത്, ഒബാദിയ, ദാനിയേൽ, ഗിന്നെത്തോൻ, ബാറൂഖ്, മെഷുല്ലാം, അബിയ, മിയാമിൻ, മാസിയ, ബിൽഗായ്, ഷെമായ, ലേവ്യർ, അസാനിയുടെ പുത്രൻ യെശുവ, ഹെനാദാദിന്റെ കുടുംബത്തിൽപ്പെട്ട ബിന്നുയി, കത്മിയേൽ, അവരുടെ സഹോദരന്മാർ ഷെബാനിയ, ഹോദിയ, കെലീത, പെലായ, ഹാനാൻ, മിഖ, റഹൂബ്, ഹഷാബിയ, സക്കൂർ, ഷെറബിയ, ഷെബാനിയ, ഹോദിയ, ബാനി, ബനീനു, ജനനേതാക്കന്മാർ പരോഷ്, പഹാത്ത് മുവാബ്, ഏലാം, സത്തു, ബാനി, ബുന്നി, ആസ്ഗാദ്, ബേബായി, അദോനിയ, ബിഗ്വായ്, അദീൻ, ആതിർ, ഹെസക്കിയ, അസൂർ, ഹോദിയ, ഹഷും, ബേസായ്, ഹാരിഫ്, അനാതോത്ത്, നേബായ്, മക്പിയാഷ്, മെഷുല്ലാം, ഹെസീർ, മെഷെസാബേൽ, സാദോക്ക്, യെദുവ, പെലാത്തിയ, ഹാനാൻ, അനായ, ഹോഷയ, ഹനനിയ, ഹാഷൂബ്, ഹല്ലോഹേഷ്, പിൽഹ, ഷോബെക്, റേഹും, ഹഷാബനാബ്, മാസയ, അഹിയ, ഹാനാൻ, ആനാൻ, മല്ലു, ഹാറിം, ബാന. ശേഷമുള്ള പുരോഹിതന്മാർ, ലേവ്യർ, വാതിൽകാവൽക്കാർ, ഗായകർ, ദേവാലയ സേവകർ എന്നിവരും ദൈവത്തിന്റെ നിയമത്തെ പ്രതി തദ്ദേശീയരിൽ നിന്ന് ബന്ധം വിടർത്തിയവരും അവരുടെ ഭാര്യമാരും മക്കളും തിരിച്ചറിവായ എല്ലാവരും തങ്ങളുടെ ചാർച്ചക്കാരോടും ശ്രേഷ്ഠന്മാരോടും കൂടെ തന്റെ ദാസനായ മോശവഴി
ദൈവം നൽകിയ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുമെന്നും ദൈവമായ കർത്താവിന്റെ എല്ലാ പ്രമാണങ്ങളും ചട്ടങ്ങളും കൽപ്പനകളും പാലിക്കുമെന്നും മറിച്ചായാൽ ശാപമേറ്റുകൊള്ളാമെന്നും ശപഥം ചെയ്തു. ഞങ്ങളുടെ പുത്രന്മാർ തദ്ദേശവാസികളുടെ പുത്രിമാരെയോ അവരുടെ പുത്രന്മാർ ഞങ്ങളുടെ പുത്രിമാരെയോ വിവാഹം ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. സാബത്തിലോ വിശുദ്ധ ദിനത്തിലോ അവർ ധാന്യമോ മറ്റു വസ്തുക്കളോ വിൽക്കാൻ കൊണ്ടുവന്നാൽ ഞങ്ങൾ വാങ്ങുകയില്ല. ഏഴാം വർഷത്തെ വിളവും കടമീടാക്കലും ഞങ്ങൾ ഉപേക്ഷിക്കും. കാഴ്ചയപ്പം, നിരന്തര ധാന്യബലി, നിരന്തര ദഹനബലി, സാബത്തുകൾ, അമാവാസികൾ, നിശ്ചിത തിരുനാളുകൾ, വിശുദ്ധ വസ്തുക്കൾ, ഇസ്രായേലിനു വേണ്ടിയുള്ള പാപപരിഹാര ബലികൾ എന്നിവയ്ക്കും ദേവാലയ ശുശ്രൂഷകൾക്കും വേണ്ടി പ്രതിവർഷം മൂന്നിലൊന്ന് ഷെക്കൽ നൽകാമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. കൂടാതെ ദേവാലയത്തിലെ ബലിപീഠത്തിൽ നിയമപ്രകാരം കത്തിക്കാനുള്ള വിറക് കുടുംബക്രമമനുസരിച്ച് പ്രതിവർഷം നിശ്ചിത സമയങ്ങളിൽ സമർപ്പിച്ചുകൊള്ളാമെന്നും ഞങ്ങൾ പുരോഹിതന്മാരും ലേവ്യരും ജനവും നറുക്കിട്ട് തീരുമാനിച്ചിരിക്കുന്നു. വയലിലെ ആദ്യ വിളകളും വൃക്ഷങ്ങളുടെ ആദ്യ ഫലങ്ങളും കർത്താവിന്റെ ആലയത്തിൽ സമർപ്പിക്കാമെന്നും ഞങ്ങളുടെ ആദ്യജാതന്മാരെയും മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളെയും ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരുടെ അടുത്ത് നിയമപ്രകാരം കൊണ്ടുവന്നുകൊള്ളാമെന്നും പുതുധാന്യം കൊണ്ടുള്ള അപ്പവും വൃക്ഷഫലങ്ങൾ, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ഓഹരികളും ദേവാലയത്തിൽ പുരോഹിതന്മാരുടെ മുറികളിൽ എത്തിച്ചുകൊള്ളാമെന്നും കാർഷിക വിളകളുടെ ദശാംശം ഉൾനാടൻ പട്ടണങ്ങളിൽ അവ ശേഖരിക്കുന്ന ലേവ്യരുടെ അടുത്ത് ഏൽപ്പിച്ചുകൊള്ളാമെന്നും ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. ലേവ്യർ ദശാംശം സ്വീകരിക്കുമ്പോൾ അഹ്റോന്റെ പുത്രനായ പുരോഹിതൻ അവരോടൊത്തുണ്ടായിരിക്കണം. ലേവ്യർ ദശാംശത്തിന്റെ ദശാംശം ദേവാലയത്തിലെ കലവറയിലേക്ക് കൊണ്ടുവരണം. ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ഓഹരി ഇസ്രായേൽ ജനവും ലേവ്യരും കൂടെ ദേവാലയ ശുശ്രൂഷകരായ പുരോഹിതന്മാരും പടികാവൽക്കാരും ഗായകരും താമസിക്കുന്നതും ശ്രീകോവിലിലെ പാത്രങ്ങൾ സൂക്ഷിക്കുന്നതുമായ മുറികളിലേക്ക് കൊണ്ടുവരണം. ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തെ അവഗണിക്കുകയില്ല. നെഹമ്യ 11 അധ്യായം. ജെറുസലേം നിവാസികൾ. ജനനേതാക്കൾ ജെറുസലേമിൽ താമസിച്ചു. ശേഷിച്ചവർ വിശുദ്ധ നഗരമായ ജെറുസലേമിൽ 10 ഒരാൾ വീതവും ഇതര പട്ടണങ്ങളിൽ 10 വീതവും താമസിക്കാൻ നറുക്കിട്ട് തീരുമാനിച്ചു. ജെറുസലേമിൽ താമസിക്കാൻ സ്വമേധയാ തയ്യാറായവരെ ജനം അഭിനന്ദിച്ചു. ഇസ്രായേൽ ജനവും പുരോഹിതന്മാർ, ലേവ്യർ, ദേവാലയ ശുശ്രൂഷകർ, സോളമന്റെ ദാസന്മാരുടെ പിൻഗാമികൾ എന്നിവർ യൂദാനഗരങ്ങളിൽ സ്വന്തം സ്ഥലത്ത് താമസിച്ചു. ജെറുസലേമിൽ വസിച്ച പ്രമുഖന്മാർ യൂദായുടെയും ബെഞ്ചമിന്റെയും ഗോത്രത്തിൽപ്പെട്ടവരാണ്. യൂദാ ഗോത്രത്തിൽ നിന്ന് ഉസിയായുടെ പുത്രൻ അത്തായ. ഉസിയ സഖറിയായുടെയും സഖറിയ അമരിയായുടെയും അമരിയ ഷെഫാത്തിയായുടെയും ഷെഫാത്തിയ മഹലേലിന്റെയും മഹലേൽ പേരസിന്റെയും പുത്രന്മാർ. ബാറൂക്കിന്റെ പുത്രൻ മാസയ. ബാറൂക്ക് കൊൽഹോസെയുടെയും അവൻ ഹസായായുടെയും ഹസായ അദായായുടെയും അവൻ യോയാറിബിന്റെയും യോയാറിബ് ഷീലോന്യനായ സഖറിയായുടെയും പുത്രന്മാരായിരുന്നു. പേരസിന്റെ കുടുംബത്തിൽപ്പെട്ട 468 ധീരന്മാർ ജെറുസലേമിൽ പാർത്തു. ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് മെഷുല്ലാമിന്റെ പുത്രൻ സല്ലു. മെഷുല്ലാം യോബദിന്റെയും യോബദ് പെദായായുടെയും പെദായ കോലായായുടെയും കോലായ മാസയായുടെയും മാസയ ഇത്തിയേലിന്റെയും ഇത്തിയേൽ യഷായായുടെയും പുത്രന്മാരായിരുന്നു. സല്ലുവിനോടൊപ്പം അടുത്ത ചാർച്ചക്കാരായ ഗബ്ബായ്, സല്ലായ് എന്നിവരും. ആകെ 928 പേർ. സിക്രിയുടെ പുത്രൻ ജോയേലാണ് അവരുടെ ചുമതല വഹിച്ചത്. ഹസേനുവായുടെ പുത്രൻ യൂദാ ആയിരുന്നു നഗരത്തിൽ രണ്ടാമൻ. പുരോഹിതന്മാരിൽ യോയാറിബിന്റെ പുത്രൻ യദായ, യാക്കീൻ, ഹിൽക്കിയായുടെ പുത്രൻ സെറായാം, ഹിൽക്കിയ മെഷുല്ലാമിന്റെയും മെഷുല്ലാം സാദോക്കിന്റെയും സാദോക് മെറായോത്തിന്റെയും മെറായോത്ത് ദേവാലയ ഭരണാധികാരിയായ അഹിത്തൂബിന്റെയും പുത്രന്മാരായിരുന്നു. ദേവാലയത്തിൽ ജോലി ചെയ്തിരുന്ന അവരുടെ ചാർച്ചക്കാർ 822 പേർ. യെറോഹാമിന്റെ പുത്രൻ അദായ. യെറോഹാം പെലാലിയായുടെയും പെലാലിയ അംസിയുടെയും അംസി സഖറിയായുടെയും സഖറിയ പാഷൂറിന്റെയും പാഷൂർ മൽക്കിയായുടെയും പുത്രന്മാരായിരുന്നു. അദായായുടെ ചാർച്ചക്കാരായ കുടുംബത്തലവന്മാർ 242. അസറേലിന്റെ പുത്രൻ അമശെസായ്. അസറേൽ അഹസായിയുടെയും അഹസായി മെഷലേമോത്തിന്റെയും മെഷലേമോത്ത് ഇമ്മറിന്റെയും പുത്രന്മാരായിരുന്നു.
അവരുടെ ശൂരപരാക്രമികളായ ചാർച്ചക്കാർ 128 പേർ. അവരുടെ നേതാവ് ഹഗിദോലിന്റെ പുത്രൻ സബ്ദിയേലായിരുന്നു. ലേവിരിൽ നിന്ന് ഹാഷൂബിന്റെ പുത്രൻ ഷെമായ. ഹാഷൂബ് അസ്രിക്കാമിന്റെയും അസ്രിക്കാം ഹഷാബിയായുടെയും ഹഷാബിയ ബുന്നിയുടെയും പുത്രന്മാരായിരുന്നു. ദേവാലയത്തിന് പുറമേയുള്ള ജോലികളുടെ മേൽനോട്ടം വഹിച്ചിരുന്നത് ലേവ്യ പ്രമുഖരായ ഷാബെതായിയും യോസാബാദുമാകുന്നു. സ്തോത്രപ്രാർത്ഥനയ്ക്ക് നേതൃത്വം വഹിച്ചിരുന്നത് ആസാഫിന്റെ പുത്രനായ സബ്ദിയുടെ പുത്രൻ മിക്കായുടെ പുത്രനായ മത്താനിയ. രണ്ടാമൻ ബക്ബുക്കിയ. യെതുഥൂനിന്റെ പുത്രനായ ഗലാലിന്റെ പുത്രൻ ഷമ്മുവായുടെ പുത്രനായ അബ്ദ. വിശുദ്ധ നഗരത്തിൽ ആകെ ലേവ്യർ 284. വാതിൽകാവൽക്കാരായ അക്കൂബും തൽമോനും അവരുടെ ചാർച്ചക്കാരും കൂടെ 172 പേർ. ബാക്കിയുള്ള ഇസ്രായേൽ ജനവും പുരോഹിതന്മാരും ലേവ്യരും യൂതാനഗരങ്ങളിൽ താന്താങ്ങളുടെ അവകാശഭൂമികളിൽ താമസിച്ചു. എന്നാൽ ദേവാലയ ശുശ്രൂഷകർ ഓഫേലിൽ താമസിച്ചു. സീഹായും ഗിഷ്പായും അവരുടെ മേൽനോട്ടം വഹിച്ചു. ബാനിയുടെ പുത്രനായ ഉസിയാണ് ജെറുസലേമിലെ ലേവ്യരുടെ മേൽനോട്ടം വഹിച്ചത്. ബാനി ഹഷാബിയായുടെയും ഹഷാബിയ മത്താനിയായുടെയും മത്താനിയ ദേവാലയത്തിൽ ഗാനശുശ്രൂഷ നടത്തിയിരുന്ന ആസാഫിന്റെ കുടുംബത്തിൽപ്പെട്ട മിക്കായുടെയും പുത്രന്മാരായിരുന്നു. ദേവാലയത്തിൽ ദിവസം തോറുമുള്ള ഗാനശുശ്രൂഷകരുടെ തവണ ഓരോ ഗണത്തിനും രാജാവ് നിശ്ചയിച്ചു കൊടുത്തു. യൂദായുടെ പുത്രനായ സേറായുടെ പുത്രൻ മെഷസാബേലിന്റെ പുത്രനായ പെത്താഹിയ ജനത്തെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും രാജാവിന്റെ ഉപദേഷ്ടാവായിരുന്നു. യൂദായിൽപ്പെട്ട ചിലർ കിരിയാത് അർബ, ദിബോൺ, യക്കാബ്സേൽ എന്നീ നഗരങ്ങൾ, അവയുടെ ഗ്രാമങ്ങൾ, യേശുബ, മൊളാദ, ബത് പെലേത്, ഹസാർ ഷുവാൽ, ബേർഷബ, അതിന്റെ ഗ്രാമങ്ങൾ, സിക്ലാഗ്, മുഖോന, അതിന്റെ ഗ്രാമങ്ങൾ, എൻറിമോൻ, സോറ, യാർമുദ്, സനോവ, അതുല്ലാം എന്നീ പട്ടണങ്ങൾ, അവയുടെ ഗ്രാമങ്ങൾ, ലാകിഷ്, അതിന്റെ വയലുകൾ, അസേക്ക, അതിന്റെ ഗ്രാമങ്ങൾ എന്നിവിടങ്ങളിൽ വസിച്ചു. അങ്ങനെ അവർ ബേർഷബ മുതൽ ഹിന്നോം താഴ്വര വരെ വാസമുറപ്പിച്ചു. ബഞ്ചമിൻ ഗോത്രജർ ഗേബ, മിക്മാഷ്, അയ്യ, ബത്തേൽ, അതിന്റെ ഗ്രാമങ്ങൾ, അനാതോത്, നോബ, അനാനിയ, ഹാസോർ, റാമ, ഗിത്തായിം, ഹദീദ്, സെബോയിം, നെബല്ലാത്ത്, ലോദ്, ശില്പികളുടെ താഴ്വരയായ ഓനോ എന്നിവിടങ്ങളിൽ പാർത്തു. യൂദായിലെ ചില ലേവ്യഗണങ്ങൾ ബഞ്ചമിനോട് ചേർന്നു.